ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യത്തെ മൂന്ന് വീഡിയോസും നമ്മൾ കണ്ടത് ഫിഞ്ചസിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ആർട്ടിമിയ ഒട്ടും തന്നെ നമ്മൾ കൊടുക്കാതെ വളർത്തിയെടുത്ത നമ്മുടെ ഫൈറ്റർ ഫിഷിൻ്റെ ഫീമെയിൽസും മെയിൽസാണ്. ആദ്യം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻഫുസൂരിയ കൾച്ചറായ വലിയൊരു ടാങ്കിലാണ് നമ്മൾ ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എഗ്ഗ് ഹാച്ചായി വന്ന കുട്ടികൾക്ക് ഫീഡായിട്ട് ഇൻഫുസൂരിയ ധാരാളമായിട്ട് കിട്ടിയോളുന്നു. ഇൻഫുസൂരിയ ധാരാളമായിട്ട് ഫീഡായി എടുത്ത കാരണം തന്നെ ഫൈറ്ററിൻ്റെ ഫ്രൈസ് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കയറി വന്നു. അതിനുശേഷം നമ്മൾ മൊയിനിയാണ് കൊടുത്തോളുന്നത്. ഫൈറ്റർ ഫ്രൈസ് കിടന്ന ആ ടാങ്കിൽ നമ്മളൊരു മൊയിന കൾച്ചറും കൂടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ മൊയിന റീപ്രൊഡ്യൂസ് ചെയ്ത് ഇറങ്ങി വരുന്ന ബേബി മൊയിനാസിനെയാണ് ഫൈറ്റർ ഫ്രൈസ് പിന്നെ ഫീഡായിട്ട് എടുത്തത്. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് മുഴുവൻ കുട്ടികളെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നാലൊരു 200 മുകളിലേക്ക് കുട്ടികളെ നമുക്ക് എന്തായാലും സേവ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആർടിമിയ കൊടുക്കുന്നവർക്ക് റിസൾട്ട് കൂടുതലായിരിക്കും. പക്ഷെ കുറഞ്ഞ ചിലവിൽ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡ് എന്തായാലും ഉപകാരപ്പെടും. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് ബെറ്റാസ് ഒന്നല്ല, നോർമലാണ്, നോർമൽ മിക്സ്ഡ് കളറ്. അപ്പോൾ നമുക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് തികയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫൈറ്ററോളെയും നമ്മൾ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു പയർ വൈറ്റ് ഫിഞ്ചും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതെല്ലാം സൈസ് കയറി വരുന്ന ഫൈറ്റേഴ്സാണ്. നമ്മൾ ബോട്ടിൽ ചെയ്തിട്ടില്ല, മെയിൽ ഫീമെയിൽ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതേപോലെ മുന്നേ ആക്വേറിയത്തിൽ കണ്ടതും എല്ലാ ഫൈറ്ററും നിങ്ങൾക്കുള്ളത് തന്നെയാട്ടാ.